ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂരിലെ മിക്ക ഫംഗ്ഷൻസുകളിലും ഒഴിച്ചുകൂടാനാവാത്ത മുട്ടസുറുക്കയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ മുട്ടസുറുക്ക തന്നെ പല ടൈപ്പിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഉണ്ടാക്കാറുള്ളത് പണ്ട് മുതൽക്കേ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉമ്മാമ്മയൊക്കെ ഉണ്ടാക്കി വരാറുള്ള ആ ഒരു മെത്തേഡിൽ തന്നെയാണ്. എന്താണെന്നറിയില്ല, മുട്ടസുറുക്ക ഉണ്ടാക്കുന്ന സമയത്ത് അധിക പേർക്കും ഫ്ലോപ്പായി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് മുട്ടസുറുക്കയുടെ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുട്ടസുറുക്ക അധിക പേർക്കും ഫ്ലോപ്പായി പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന്. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുട്ടസുറുക്ക ഫ്ലോപ്പായി പോവില്ല കേട്ടോ. 100% പെർഫെക്റ്റ് ആണ്. അതുപോലെ നമ്മുടെ മുട്ടസുറുക്ക നന്നായി പൊങ്ങി വരികയും ചെയ്യും, അതുപോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഞങ്ങളിത് സ്പെഷ്യൽ ഫംഗ്ഷൻസിന് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കാറുള്ളത്. കണ്ണൂർ സൈഡിലെ അധിക വീടുകളിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഇത് കാണും. നല്ല ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ കോമ്പിനേഷനുമാണ്. അപ്പോൾ ശരി, നമുക്കിതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുമ്പായി എപ്പോഴും പറയാറുള്ളത് പോലെ ചെറിയൊരു കാര്യം, നമ്മുടെ സൻഫീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻസ് ഇനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ അടിപൊളി വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഞൊടിയിടയിൽ ലഭിക്കുന്നതാണ്. ഇനി ഇതാ നമ്മുടെ മുട്ടസുറുക്ക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ സാധാരണ ഗ്ലാസ് അളവിൽ 2 ഗ്ലാസ് പച്ചരി കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കാൻ വേണ്ടി തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ടൈമൊന്നും നമ്മുടെ അരി കുതിർത്തിയെടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3-4 മണിക്കൂറെങ്കിലും അരി ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മതി. പക്ഷേ ഇതുപോലെ തലേന്ന് രാത്രി തന്നെ കുതിർത്തി വെക്കുകയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ മുട്ടസുറുക്ക ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് നന്നായി കിട്ടും. ഇനി അതല്ല, ഡിന്നറായിട്ടാണ് നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ രാവിലെ വെള്ളത്തിൽ കുതിർത്തി വെച്ചാലും മതി. ഇതിപ്പം ഞാൻ 2-3 പ്രാവശ്യം അരി കുതിർത്തിയെടുത്തതിന് ശേഷം കഴുകിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടസുറുക്കയുടെ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം 2 ഗ്ലാസ് അരി എടുത്തത് കൊണ്ട് തന്നെ 2 മുട്ട മുതൽ 3 മുട്ട വരെ ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾ 1 ഗ്ലാസ് അരി എടുക്കുന്നതെങ്കിൽ 1 മുട്ട മുതൽ 2 മുട്ട വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുണ്ടാക്കുന്ന സമയത്ത് ചിലരൊക്കെ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ബേക്കിംഗ് സോഡയുടെയോ ബേക്കിംഗ് പൗഡറിൻ്റെയോ അങ്ങനെ ഒന്നിൻ്റെയും തന്നെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ മുട്ടസുറുക്ക നന്നായി തന്നെ പൊങ്ങി വരും. അതുപോലെ ചിലരൊക്കെ മുട്ട ചേർക്കാതെ തന്നെ മുട്ടസുറുക്ക ചുട്ടെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെന്തായാലും മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ മുട്ടസുറുക്ക നല്ല പെർഫെക്ഷനിലും ടേസ്റ്റിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് മുട്ട വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടാപ്പം എന്ന് പറയുന്ന ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുട്ട ചേർക്കാത്തവർക്ക് വേണമെങ്കിൽ ആ റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിലെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ടസുറുക്ക നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കൈയളവിൽ 2 പിടി ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടി സ്പൂൺ അളവിൽ എത്ര ചോറുണ്ടെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ചോറ് കൂടിപ്പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മുട്ടസുറുക്ക കോരിയിലൊക്കെ ഒട്ടിപ്പോകുന്നത് പോലെ ഉണ്ടാവും. അതുപോലെ കഴിക്കാൻ വലിയ ടേസ്റ്റും ഉണ്ടാവില്ല. കഴിക്കുന്ന സമയത്തൊക്കെ എന്താ പറയുക, കയ്യിലൊക്കെ ഒരു ഒട്ടുന്ന പോലെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം ചോറ് ഈ ഒരു അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ കൈയളവിൽ 2 പിടി ചോറ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പം സ്പൂൺ അളവിൽ പറയുകയാണെങ്കിൽ 3 സ്പൂണും പിന്നെ കുറച്ചും കൂടി ഉണ്ട്. ഇതിപ്പോൾ 1/2 സ്പൂണിനും 1/4 സ്പൂണിനും ഇടയിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ ഓൾറെഡി മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് ലൂസാകും. അതുകൊണ്ട് അത് കണ്ടിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഒട്ടും തന്നെ തരിതരിപ്പില്ലാതെ നമ്മുടെ അരി നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇഡ്ഡലി മാവ് പോലെ വല്ലാണ്ടങ്ങ് ടൈറ്റുമല്ല, എന്നാൽ ദോശയുടെയൊക്കെ ബാറ്റർ പോലെ വല്ലാണ്ടങ്ങ് ലൂസുമല്ല. ആ രണ്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയില്ലേ, അതാണ് വേണ്ടത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ ചുട്ടെടുക്കാം. പക്ഷെ ഞാൻ ഇതിലേക്ക് 3 ഗ്രീൻ ചില്ലി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ വൈറ്റ് കളറങ്ങ് പോയി പോകും.
ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുത്താൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഗ്രീൻ ചില്ലിയുടെ ആ ഒരു എരിവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറികളൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ അരി അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ഇനി ഞാനിതാ നേരത്തെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കി എടുക്കരുത് കേട്ടോ. വല്ലാണ്ടങ്ങ് ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ മുട്ടസുറുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് ശരിയായി വരില്ല. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ സ്പൂണായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് അത് ലോ ഫ്ലെയിമിലാക്കിയാൽ മതി. അപ്പോഴേ നമ്മുടെ മുട്ടസുറുക്കയുടെ ഉള്ളൊക്കെ കറക്റ്റായി വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടസുറുക്കയുടെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ പൂരിയൊക്കെ പോലെ ഇത് എണ്ണയിൽ നിന്നും പൊങ്ങി വന്നോളും. അതുപോലെ എണ്ണ ഓവർ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടസുറുക്കയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമ്മുടെ മുട്ടസുറുക്ക ഒന്ന് ചുരുണ്ട് പോയ പോലെ ആയിപ്പോകും കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് എണ്ണയിൽ നിന്നൊന്ന് പൊങ്ങി വന്ന ഉടനെ നമ്മുടെ മുട്ടസുറുക്ക എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കണ്ട കേട്ടോ. 2 മിനിറ്റ് അതുപോലെ വെച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റേ സൈഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 സൈഡും വെന്ത് വരുമ്പോഴാണ് എണ്ണയിൽ നിന്ന് നമ്മുടെ മുട്ടസുറുക്ക പൊങ്ങി വരുന്നത്. എന്നാലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റേ ഭാഗവും ഒന്ന് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. വല്ലാണ്ടങ്ങ് എണ്ണയിലിട്ട് ഇതിൻ്റെ കളറ് ചേഞ്ച് ആക്കി എടുക്കണ്ട കേട്ടോ. മുട്ടസുറുക്ക എന്ന് പറയുമ്പോൾ ഇതുപോലെ വൈറ്റ് കളറായിട്ട് കിട്ടണം. അതുപോലെ മുട്ടസുറുക്ക നിങ്ങളെടുക്കുന്ന സ്പൂണിൻ്റെ വലുപ്പത്തിനനുസരിച്ച് സൈസിലും മാറ്റം വരും. ഞാനിപ്പോൾ 2 സൈസിലായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഒന്ന് ചെറിയ ചെറിയ മുട്ടസുറുക്കയും അതുപോലെ ആ വലിയ സ്പൂണിൽ വലിയ മുട്ടസുറുക്കയും ചുട്ടെടുക്കുന്നുണ്ട്. ഒന്നുകൂടെ കാണാൻ ഭംഗി ചെറിയ സൈസിലുള്ള മുട്ടസുറുക്കയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണി തീരാൻ വേണ്ടി ഞാൻ ഇതുപോലെ വലിയ സൈസിലുള്ള മുട്ടസുറുക്കയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ ഇതുപോലെ എണ്ണ ആക്കി കൊടുക്കും തോറും നമ്മുടെ മുട്ടസുറുക്ക വീണ്ടും നന്നായി പൊങ്ങി വരും. അതുപോലെ നമ്മുടെ മുട്ടസുറുക്ക നന്നായി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കറക്റ്റായിട്ട് പൊങ്ങി വരുന്നത് കാണുന്നില്ല. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്, നമ്മുടെ മുട്ടസുറുക്ക നന്നായി പൊങ്ങി വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാനിതാ ഇതുപോലെ എല്ലാ മുട്ടസുറുക്കയും ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയും മുട്ടസുറുക്ക ഉണ്ടാക്കിയിട്ട് ശരിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളുടെ മുട്ടസുറുക്ക പിന്നീട് ഫ്ലോപ്പായി പോയില്ല. മാത്രമല്ല 100% പെർഫെക്റ്റും ആയിരിക്കും, അടിമുളി മുട്ടസുറുക്കയായിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതാ നമ്മുടെ മുട്ടസുറുക്ക ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുട്ടസുറുക്കയുടെ റെസിപ്പി ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മണി ബെൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.